എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഡോണറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റും ആണ്. അപ്പോ ഇത് ഞാനാട്ടോ ഉണ്ടാക്കിയത്. മുമ്പത്തെ വീഡിയോയിലൊക്കെ, കുക്കിംഗ് വീഡിയോയിലൊക്കെ ഞാനും അമ്മയും ചേച്ചി കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് ഞാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടോ. അപ്പൊ നമുക്ക് ഇനി ഡോണറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു ഗ്ലാസ്സിലേക്ക് കാക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ എപ്പോഴും ഇളം ചൂടുള്ള പാലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലൂടെ നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പാലിലോട്ട് ഈ പഞ്ചസാര നന്നായി ഡിസോൾവ് ആവണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1-2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതും പാലിലോട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം. അപ്പൊ നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പൊ നമ്മളൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഈസ്റ്റിന്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരു ഡോവ് പോലെ ആക്കി എടുക്കണം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ ഇത് നല്ല ഡോവ് പോലെ ആക്കി എടുക്കണം, നല്ല സോഫ്റ്റ് ഡോവ് പോലെ ആക്കി എടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതാ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് അൺസോൾട്ടഡ് ബട്ടറോ സോൾട്ടഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സോൾട്ടഡ് ബട്ടറോ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾ നേരത്തെ മൈദ ഇട്ട് കൊടുത്തപ്പോ അതിന്റെ ഒപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിരുന്നല്ലോ, അതിന്റെ പകരം നിങ്ങൾ ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുന്ന വെച്ചാല് നേരത്തെ ഇട്ടിരുന്ന 1/2 ടീസ്പൂൺ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് അൺസോൾട്ടഡ് ബട്ടർ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്, അപ്പൊ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാം. അപ്പൊ നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ സൈഡിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോ ഈ ഒരു എന്താ പറയാ, മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. നമുക്കത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതെങ്ങനെ അടിയിൽ നിന്ന് മോൾപോട്ടിക്ക് കുഴക്കുന്ന പോലെ അധികം എന്താ പറയാ, ഓവറായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മുടെ ഈ മാവ് പൊന്തി വന്നത് അതേപടി താഴ്ന്നു പോകും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവ് പകുതിയാക്കണം, നേരെ പകുതിയാക്കി മാറ്റണം. അപ്പൊ ഞാൻ ഇങ്ങനെ പകുതിയൊക്കെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, ബോർഡില് ഒരു നമ്മളിപ്പോ ചപ്പാത്തിക്ക് പരത്തെടുക്കാറില്ല ഇതുപോലത്തെ സംഭവം. ഇതിപ്പോ ഞാനിങ്ങനെ സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ്, അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പോ ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തെടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മൈദ തൂക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് ഇടുമ്പോ ചിലപ്പോ ഈ ഇതില് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പരത്തി കൊടുക്കാം, കുറച്ച് കട്ടിയിൽ പരത്തണം. അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്, അത് ഇത്ര തിക്നെസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഡോണറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വല്ല അടപ്പോ അങ്ങനെ ഇതിന് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത് ഒരു ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഷോപ്പുകളിൽ ഇങ്ങനെ കട്ടറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്, ഇതുപോലെ ഗ്ലാസിന്റെ ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്കിത് എല്ലാം അങ്ങനെ മാക്സിമം ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് എത്ര കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതൊക്കെ ഇത് ഈ ഒരു ഷീറ്റിൽ നിന്ന് ഇങ്ങനെ നാലെണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ബാക്കി വരുന്ന ഒരു ഷീറ്റില്ലേ, അത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് സർക്കിളാക്കി മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടി പാറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒന്നോ രണ്ടെണ്ണോ വീണ്ടും കിട്ടും. അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക, എന്നിട്ട് വീണ്ടും പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കിട്ടും കേട്ടോ. അപ്പോൾ അതാ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഡോണട്ട് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഡോണട്ടിൻ്റെ നടുക്കിലൊരു സർക്കിൾ ഒരു ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു നോസിലിൻ്റെ ഒരു പാർട്ട് വെച്ചിട്ടാണ്. ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു വട്ടം ഉപയോഗിച്ചിട്ട് വീണ്ടും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസ്പോസിബിൾ അല്ലാത്ത ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലേ, അതിൻ്റെ ഒരു പാർട്ടാണിത്. ഇത് ജസ്റ്റ് നടുക്കിലൊന്ന് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇത്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ സർക്കിൾ നടുക്കിലൊരു സർക്കിൾ പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നാലും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഡോണറ്റിന് ഷേപ്പാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാണാം. നമ്മുടെ എല്ലാ ഡോണട്ട്സും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കപ്പ് മൈദയിൽ നിന്ന് 15 ഡോണട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 കപ്പ് മൈദയിൽ നിന്ന് ചിലപ്പോൾ കുറവായിരിക്കും കിട്ടുക, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അത് നമ്മുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച്, അതായത് ഇതിനനുസരിച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഓയിൽ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അധികം ആവരുത്, കുറച്ച് മാത്രം. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, വേറെ എണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ ഓയിൽ വേറെ ഇത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ എണ്ണ ഉപയോഗിക്കരുത്. ഇത് എല്ലാത്തിൻ്റെ മുകളിലേക്കും കുറച്ച് മാത്രം, അധികം ആവരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ എടുക്കരുത് കേട്ടോ, ബാക്കി എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ കുറച്ച് മാത്രം ബ്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മൊത്തം ബ്രഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാ ഡോണട്ട്സിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 15 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഡോണട്ട്സ് ഒക്കെ ഒന്നുകൂടി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനോട് ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കോക്കനട്ട് ഓയിൽ മാത്രം ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിലായിരിക്കും അതുകൊണ്ട് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഇതായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ടൊരു കളർ, ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടെണ്ണമൊക്കെ ഒന്നാകെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നല്ല ഡോണറ്റ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് ഈ ഡോണറ്റ് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ എവിടേക്ക് ശ്രദ്ധ തിരിക്കരുത്, ഇത് തന്നെ നന്നായിട്ട് നോക്കി നിൽക്കുക. ഇത് തന്നെ പെട്ടെന്നാവും, കളർ വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മറച്ചിടുക. ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡോണട്ട്സും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനു മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് കാണാം. ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇത് ഡാർക്ക് കോമ്പൗണ്ടും ഇത് വൈറ്റ് കോമ്പൗണ്ടും ആണ്. വൈറ്റ് കോമ്പൗണ്ട് മെല്ലു കിട്ടാത്തതിനാലാണ് ഞാൻ മോർഡേനോ അങ്ങനെ പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് മെല്ലു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ടും ഇതുപോലെ ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കോമ്പൗണ്ടിൽ ചെറുതായിട്ടൊന്ന് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ആട്ടോ ആഡ് ചെയ്യുന്നത്. സൂപ്പർ റെഡ് ആണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. ഒരൊറ്റ ഡ്രോപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ, അധികമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരൊറ്റ ഡ്രോപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി റെഡ് കളർ ആയിട്ടുണ്ട്. ക്യാമറയിൽ അധികം കാണുന്നില്ല, പക്ഷേ നോക്കുമ്പോൾ റിയൽ ആയിട്ട് നോക്കുമ്പോൾ നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ബ്ലാക്ക് ഓൾറെഡി, അതായത് ഡാർക്ക് കോമ്പൗണ്ട് ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക റെഡിൻ്റെ ഇത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. അപ്പോൾ എനിക്ക് ഭംഗി തോന്നിയത് റെഡാണ്. അപ്പോൾ ആ ജസ്റ്റ് ഞാൻ റെഡൊന്നും ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ഡോണറ്റിൻ്റെ ഈ ഒരു ഇതെടുത്തിട്ട് എല്ലാത്തിലും, അതായത് നമ്മളെ ആവശ്യത്തിന് മുക്കാം. അപ്പോൾ ആദ്യം ഞാൻ റെഡിലാണ് ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റെഡിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് ബാക്കി വരുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നല്ല ഡാർക്ക് റെഡ് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആയി നല്ല ഭംഗി കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനിയും ഡെക്കറേഷൻസ് ചെയ്യാം. അതായത് ബ്ലാക്ക് കോമ്പൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബോൾസസ് ഇല്ല, അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതായത് മുമ്പ് ഞാൻ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയിരുന്നില്ലേ, അപ്പോൾ അതിൽ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ബാക്കി വന്നിരുന്നു. അപ്പോൾ അതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് ഡിസൈൻ കൊടുത്താലും നല്ല രസം ഉണ്ടാകും. അപ്പോൾ അതാ ആദ്യം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്, അതായത് ആദ്യത്തെ വട്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒലിയുന്നതും ജസ്റ്റ് ഇങ്ങനെ ഒലിച്ച് പോകുന്നത് മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ ഒന്നുകൂടി നന്നാകും. അപ്പോൾ നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നാകും. അപ്പോൾ നമ്മൾ അടുത്തതും കൂടി ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് മുക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടിലാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക, എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നല്ല മഴയാട്ടാ, അപ്പോൾ ഇനിയിപ്പോൾ കറണ്ടൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ അതാ ഇത് നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇല്ലേ, അത് എൻ്റെ കയ്യിലുണ്ട്. സിൽവറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിൽവർ കളറുള്ള ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഡോണറ്റ്സ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഡോണറ്റ്സിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിം ആണ്. ഡോണറ്റ്സിൽ വരുന്നത് എന്താ പറയുക ബ്ലാക്ക് ആൻഡ് റെഡ് വിത്ത് സിൽവറിൻ്റെ ഷുഗർ ബോൾസ് അല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സും അതുപോലെയാണ്, ബ്ലാക്ക് ആൻഡ് റെഡ് വിത്ത് ഷുഗർ ബോൾസ്. ഷുഗർ ബോൾസ് അല്ല, വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓൾ എന്ന ഓപ്ഷൻ വരും, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പോൾ അത് കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഡോണറ്റ്സ് വരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.